കേ ടെറ്റ് നാച്ചുറൽ സയൻസ് പെഡഗോജിയിൽ നിന്നും മുൻ വർഷങ്ങളിൽ ചോദിച്ച ചില ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് എല്ലാ കൂട്ടുകാർക്കും ബയോസ്ട്രിപ്സ് മീഡിയ ചാനലിലേക്ക് സ്വാഗതം ഫസ്റ്റ് വൺ ഹു എം ദി ഫോളോയിങ് പ്രൊപ്പോസ്ഡ് കൺസ്ട്രക്റ്റിവിസ്റ്റ് തിയറി ഹെർബാർട്ട് പാവ്ലോവ് തോണ്ടൈ വൈകോഡ്സ്കി കൺസ്ട്രക്റ്റിവിസത്തിൻ്റെ പ്രധാനപ്പെട്ട രണ്ട് ഡിവിഷൻസാണ് കൊഗ്നീറ്റീവ് കൺസ്ട്രക്റ്റിവിസവും സോഷ്യൽ കൺസ്ട്രക്റ്റീവിസവും ഇതിൽ കൊഗിനേറ്റീവ് കൺസ്ട്രക്റ്റിവിസം ഡെവലപ്പ് ചെയ്ത പ്രധാനപ്പെട്ട വ്യക്തിയാണ് ജീൻ പിയാഷെ അതുപോലെ സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം ഡെവലപ്പ് ചെയ്ത തിയറിസ്റ്റാണ് വൈകോട്സ്കി അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഡി വൈകോട്ട്സ്കി നെക്സ്റ്റ് വൺ ആൻ എക്സാമ്പിൾ ഓഫ് പ്രൊജക്റ്റഡ് എയ്ഡ് ഈസ് ബ്ലാക്ക് ബോർഡ് ബുള്ളറ്റിൻ ബോർഡ് ഫ്ലാനൽ ബോർഡ് സ്മാർട്ട് ബോർഡ് ബ്ലാക്ക് ബോർഡ് ബുള്ളറ്റിൻ ബോർഡ് ഫ്ലാനൽ ബോർഡ് ഇവയെല്ലാം ഡിസ്പ്ലേ ബോർഡിന് ഉദാഹരണങ്ങളാണ് അതേസമയം സ്മാർട്ട് ബോർഡ് ഒരു പ്രൊജക്റ്റഡ് എയ്ഡിന് എക്സാമ്പിളാണ് മറ്റ് പ്രൊജക്റ്റഡ് എയ്ഡുകളാണ് ഫിലിം സ്ട്രിപ്പ് പ്രൊജക്ടർ സ്ലൈഡ് പ്രൊജക്ടർ ഒ എച്ച് പി പ്രൊജക്ടർ എൽ സി ഡി പ്രൊജക്ടർ തുടങ്ങിയവ നമ്മുടെ ക്വസ്റ്റിൻ്റെ ആൻസർ ഡി സ്മാർട്ട് ബോർഡ് നെക്സ്റ്റ് വൺ വിച്ച് വൺ ഈസ് നോട്ട് ട്രൂ ഇൻ എ കൺസ്ട്രക്ടിവിസ്റ്റ് ക്ലാസ് റൂം ആക്റ്റീവ് കൺസ്ട്രക്ഷൻ ഓഫ് നോളജ് പാസീവ് അബ്സോർബ്ഷൻ ഓഫ് ഇൻഫർമേഷൻ സോഷ്യൽ ലേണിംഗ് എൻവയോൺമെൻറ്റ് സ്റ്റുഡൻസ് വർക്കിംഗ് ഗ്രൂപ്പ് ഇതിനകത്ത് ആക്റ്റീവ് കൺസ്ട്രക്ഷൻ ഓഫ് നോളജ് എന്ന് പറയുന്ന പ്രക്രിയ ഒരു കൺസ്ട്രക്റ്റീവിസ്റ്റ് ക്ലാസ് റൂമിൻ്റെ ഭാഗമാണ് അതുപോലെ ഒരു സോഷ്യൽ ലേണിംഗ് ആയിരിക്കും ഒരു കൺസ്ട്രക്റ്റീവ് ക്ലാസ് റൂമിൽ കാണപ്പെടുന്നത് ഒരു കൺസ്ട്രക്റ്റിവിസ്റ്റ് ക്ലാസ് റൂമിൽ കുട്ടികൾ ഗ്രൂപ്പായാണ് വർക്കുകൾ ചെയ്യുന്നതും അതേസമയം പാസീവ് അബ്സോർപ്ഷൻ ഓഫ് ഇൻഫർമേഷൻ എന്ന് പറയുന്ന ഈ ഒരു പ്രക്രിയ ഒരു കൺസ്ട്രക്റ്റിവിസ്റ്റ് ക്ലാസ് റൂമിൻ്റെ സവിശേഷതയല്ല അപ്പം അതുകൊണ്ട് നമ്മുടെ ആൻസർ ബി പാസീവ് അബ്സോർപ്ഷൻ ഓഫ് ഇൻഫർമേഷൻ നെക്സ്റ്റ് വൺ ടീച്ചേഴ്സ് ഹാൻഡ് ബുക്ക് ഇൻക്ലൂഡ്സ് റെമഡിയൽ ആക്ടിവിറ്റീസ് ഡയഗ്രാംസ് ടു ബി ലേബൽഡ് ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ് തിയറീസ് ഓഫ് ടീച്ചിങ് ആൻഡ് ലേണിംഗ് ടീച്ചേഴ്സിൻ്റെ ഒരു റിസോഴ്സ് മെറ്റീരിയലാണ് ടീച്ചേഴ്സ് ഹാൻഡ് ബുക്ക് എന്ന് പറയുന്നത് എസ് സി ആർ ടി ആണ് ടെക്സ്റ്റ് ബുക്കിൻ്റെ കൂടെ ടീച്ചേഴ്സ് ഹാൻഡ് ബുക്ക് പ്രിപ്പയർ ചെയ്യുന്നത് ഒരു ടീച്ചേഴ്സ് ഹാൻഡ് ബുക്കിൽ ടെക്സ്റ്റ് ബുക്കിലെ ചാപ്റ്റേഴ്സിൻ്റെ സമ്മറിയും അതുപോലെ ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ് ടെക്നിക്കൽ ടേംസിൻ്റെ എക്സ്പ്ലനേഷൻസ് ലേണിംഗ് ആക്ടിവിറ്റീസ് ഡെമോൺസ്ട്രേഷൻസ് നടത്തുന്നതിന് മുൻപായിട്ട് സ്വീകരിക്കേണ്ട പ്രിക്കോഷൻസ് അതുപോലെ നമ്മൾ ഉപയോഗിക്കേണ്ട ടീച്ചിങ് എയ്ഡ്സ് വിവിധ തരത്തിലുള്ള അസൈൻമെൻറ്റുകൾ ഇവാലുവേഷൻ ടൂൾസ് കോക്കരിക്കുലർ ആക്ടിവിറ്റീസ് സെമിനാർസ് പ്രൊജക്ട്സ് തുടങ്ങിയവയെല്ലാം ഹാൻഡ് ബുക്കുകളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതേസമയം റെമഡിയൽ ആക്ടിവിറ്റീസ് അതുപോലെ ഡയഗ്രാംസ് ടു ബി ലേബിൾഡ് തിയറീസ് ഓഫ് ടീച്ചിങ് ആൻഡ് ലേണിംഗ് എന്നിവയൊന്നും ടീച്ചേഴ്സ് ഹാൻഡ് ബുക്കിൻ്റെ ഭാഗമല്ല നമ്മുടെ ക്വസ്റ്റിൻ്റെ ആൻസർ സി ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ് നെക്സ്റ്റ് വൺ ദി എക്സ്പാൻഷൻ ഓഫ് വിക്റ്റേഴ്സ് ഈസ് വെഴ്സാറ്റയിൽ ഐ സി ടി എനേബിൾഡ് റിസോഴ്സസ് ഫോർ സ്റ്റുഡൻസ് വെഴ്സാറ്റയിൽ ഐ സി ടി എനേബിൾഡ് റിസോഴ്സസ് ഫോർ സ്കൂൾസ് വെർച്വൽ ഐ സി ടി എനേബിൾഡ് റിസോഴ്സസ് ഫോർ സ്റ്റുഡൻസ് വെർച്വൽ ഐ സി ടി എനേബിൾഡ് റിസോഴ്സസ് ഫോർ സ്റ്റുഡൻസ് വിക്റ്റേഴ്സിൻ്റെ എക്സ്പാൻഷനാണ് വേസാറ്റൈൽ ഐ സി ടി എനേബിൾഡ് റിസോഴ്സസ് ഫോർ സ്റ്റുഡൻസ് ആൻസർ എ നെക്സ്റ്റ് വൺ വിച്ച് വൺ ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദി കാറ്റഗറി ഓഫ് ഡൊമൈൻസ് പ്രൊപ്പോസ്ഡ് ബൈ മക്കോർമാക് ആൻഡ് യാഗർ അപ്രീസിയേഷൻ ഇവാലുവേഷൻ പ്രോസസ് സിന്തസിസ് മാക് ഓർമാക് യാഗർ എന്നിവർ ചേർന്നാണ് സയൻസ് എഡ്യൂക്കേഷൻ്റെ ടാക്സോണമി ഡെവലപ്പ് ചെയ്തത് സയൻസ് എജ്യൂക്കേഷൻ്റെ ഒബ്ജക്റ്റീവ്സിനെ അഞ്ച് ഡൊമൈൻസ് ആയിട്ടാണ് ഇവർ ഡിവൈഡ് ചെയ്തത് ഫസ്റ്റ് വൺ നോളജ് ഓർ കൺസെപ്റ്റ് ഡൊമൈൻ സെക്കൻഡ് വൺ പ്രോസസ് ഡൊമൈൻ തേർഡ് വൺ അപ്ലിക്കേഷൻ ഡൊമൈൻ ഫോർത്ത് വൺ ആറ്റിറ്റ്യൂഡ് ഡൊമൈൻ ഫിഫ്ത്ത് വൺ ക്രിയേറ്റിവിറ്റി ഡൊമൈൻ ക്വസ്റ്റ്യൻ്റെ ആൻസറ് സി പ്രോസസ് ഡൊമൈൻ നെക്സ്റ്റ് വൺ വിച്ച് വൺ ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദി ഫോർ പില്ലേഴ്സ് ഓഫ് എജ്യൂക്കേഷൻ പ്രപ്പോസ്ഡ് ബൈ യുനെസ്കോ ലേണിംഗ് ടു ലവ് ലേണിംഗ് ടു ലിവ് ലേണിംഗ് ടു ലിവ് ടുഗതർ ലേണിംഗ് ടു ലീഡ് യുനെസ്കോ പ്രപ്പോസ് ചെയ്ത ഫോർ പില്ലേഴ്സ് ഓഫ് എജ്യൂക്കേഷൻ എന്നറിയപ്പെടുന്നവയാണ് ലേണിംഗ് ടു നോ ലേണിംഗ് ടു ഡു ലേണിംഗ് ടു ലീവ് ടുഗദർ ലേണിംഗ് ടു ബി തുടങ്ങിയവ അപ്പോൾ നമ്മുടെ ആൻസർ സി ലേണിംഗ് ടു ലീവ് ടുഗദർ നെക്സ്റ്റ് വൺ വിച്ച് ഓഫ് ദി ഫോളോയിങ് കംസ് അണ്ടർ ക്രിയേറ്റിവിറ്റി ഡൊമൈൻ ഡിസിഷൻ മേക്കിംഗ് എക്സ്പ്ലോറിംഗ് ഹ്യൂമൻ ഇമോഷൻസ് ഇൻ്റഗ്രേറ്റിംഗ് സയൻറ്റിഫിക് പ്രോസസ് ഇൻ പ്രോബ്ലം സോൾവിംഗ് പ്രൊഡ്യൂസിങ് അൺയൂഷൽ ഐഡിയാസ് ക്രിയേറ്റീവ് ആയിട്ടുള്ളൊരു വ്യക്തിയുടെ പ്രധാനപ്പെട്ടൊരു കഴിവാണ് പ്രൊഡ്യൂസിങ് അൺയൂഷൽ ഐഡിയാസ് എന്ന് പറയുന്നത് നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഡി ആണ് പ്രൊഡ്യൂസിങ് അൺയൂഷൽ ഐഡിയാസ് നെക്സ്റ്റ് വൺ വിച്ച് വൺ ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ എ ബ്ലൂ പ്രിൻറ്റ് വെയ്റ്റേജ് ടു കണ്ടെൻറ്റ് വെയ്റ്റേജ് ടു ഫോം ഓഫ് ക്വസ്റ്റ്യൻസ് വെയ്റ്റേജ് ടു ടൈം വെയ്റ്റേജ് ടു ഒബ്ജക്റ്റീവ്സ് ഒരു അച്ചീവ്മെൻ്റ് ടെസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ തയ്യാറാക്കുന്ന ഒരു ത്രീ ഡയമെൻഷണൽ ചാർട്ടാണ് ബ്ലൂ പ്രിൻ്റ് എന്ന് പറയുന്നത് വെയ്റ്റേജ് ടു അതുപോലെ വെയ്റ്റേജ് ടു ഫോം ഓഫ് ക്വസ്റ്റ്യൻസ് വെയ്റ്റേജ് ടു ഒബ്ജക്റ്റീവ്സ് എന്നിവയെല്ലാം ഒരു ബ്ലൂ പ്രിൻ്റിൻ്റെ ഭാഗമാണ് അതേസമയം വെയ്റ്റേജ് ടു ടൈം എന്ന് പറയുന്നത് ഒരു ബ്ലൂ പ്രിൻറ്റിൻ്റെ ഭാഗമല്ല അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസറ് സി നെക്സ്റ്റ് വൺ

സ്റ്റേറ്റ് കൗൺസിൽ ഓഫ് എജ്യൂക്കേഷണൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ് എൻ സി ആർ ടി നാഷണൽ കൗൺസിൽ ഓഫ് എജ്യൂക്കേഷണൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ് ഇതിനകത്ത് എൻ സി ടി ഇ എന്ന് പറയുന്ന ഈ ഏജൻസിയാണ് നമ്മുടെ രാജ്യത്തെ ടീച്ചർ എഡ്യൂക്കേഷൻ സിസ്റ്റത്തെ കോർഡിനേറ്റ് ചെയ്യുന്നത് അതേസമയം ഡയറ്റ് എൻ സി ആർ ടി എസ് സി ആർ ടി തുടങ്ങിയ ഏജൻസികളെല്ലാം ടീച്ചേഴ്സിൻ്റെ ഇൻസർവീസ് പ്രോഗ്രാമുമായി ഡയറക്ട്ലി റിലേറ്റഡ് ആണ് അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസറ് ബി എൻ സി ടി ഇ കെ ടെക് നാച്ചുറൽ സയൻസ് എക്സാമിന് പെഡഗോജിയിൽ നിന്ന് ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത് പുതിയൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ബൈ